എസ് പി ബാലസുബ്രഹ്മണ്യം എന്ന അനശ്വര ഗായകന് കോവിഡ് എന്തുകൊണ്ട് അതീവ ഗുരുതരമായി മാറി? എന്തുകൊണ്ട് മരണത്തിൽ കലാശിച്ചു? എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. എസ് പി ബാലസുബ്രഹ്മണ്യം സെപ്റ്റംബർ 25-ാം തീയതി നമ്മെ വിട്ടുപിരിഞ്ഞു. ഏറ്റവും നല്ല ഗായകന് 6 തവണയാണ് നാഷണൽ അവാർഡ് അദ്ദേഹത്തിനെ തേടിയെത്തിയത്. അതുപോലെ തന്നെ ഒട്ടനവധി പുരസ്കാരങ്ങളും. 24 മണിക്കൂറിനകത്ത് 21 പാട്ടുകൾ പാടിക്കൊണ്ട് അദ്ദേഹം റെക്കോർഡ് സ്ഥാപിച്ചു. അത് കന്നഡയിലായിരുന്നുവെങ്കിൽ തമിഴിൽ 19 പാട്ടും ഹിന്ദിയിൽ 16 പാട്ടും പാടിക്കൊണ്ട് അദ്ദേഹം റെക്കോർഡ് സ്ഥാപിച്ചിരുന്നു. എസ് പി ബിയുടെ വിയോഗം തീരെ ദുഃഖം തന്നെയാണ്. സംഗീത ലോകത്ത് ഏറ്റവും കൂടുതൽ ആരാധകർ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് എസ് പി ബി. ഒട്ടനവധി മായാത്ത സംഗീതം നമുക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടാണ് അദ്ദേഹം യാത്രയായത്. 40,000 പാട്ടുകൾ പാടിക്കൊണ്ട് അദ്ദേഹം ഗിന്നസ് റെക്കോർഡിലും ഇടം പിടിച്ചു. ഓഗസ്റ്റ് മാസം ആദ്യ വാരത്തിൽ അദ്ദേഹത്തെ കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് MGM ഹെൽത്ത് കെയർ എന്ന ചെന്നൈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അത് സ്വയമേ ഒരു വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും അറിയിക്കുകയും ചെയ്തിരുന്നു. മൈൽഡ് പോസിറ്റീവ് ഓഫ് കൊറോണ. യു കെൻ സ്റ്റേ ഹോം ആൻഡ് സെൽഫ് ക്വാറന്റൈൻ യുവർ സെൽഫ് ആൻഡ് ടേക്ക് ദീസ് മെഡിക്കേഷൻസ്, യു വിൽ ബി ഓൾ റൈറ്റ്. But I didn't want to do that. It's very tough at in the place with all the family. They can't leave you alone. ഈ വീഡിയോയുടെ അവസാനം അദ്ദേഹം പറയുകയുണ്ടായി, I am fine and I will be fine എന്നുള്ളത്. അത് മാത്രം സംഭവിച്ചില്ല. I am fine. I'll be fine. കോവിഡ് അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളാക്കുകയും അദ്ദേഹം ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നത് ഒരു ഡോക്ടർ നമുക്ക് വിശദീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ വിയോഗം സംഗീത ലോകത്തെ എത്രത്തോളം ദുഃഖത്തിലാഴ്ത്തി എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ബാലു, ശീഘ്രം എഴുതുവാ, കേക്കല പോയിട്ട് എങ്ക പോന? ഗന്ധർവർക്കാക പാടുറതുക്കാക പോയിട്ടയാ? ഇങ്ങേ ഉലകം ഒരു ശൂന്യമാ പോച്ചു. ഉലകത്തിൽ ഒന്നും എനിക്ക് തരില്ല. பேசுறதுக்கு பேச்சு வரல, சொல்றதுக்கு வார்த்தை இல்ல, என்ன சொல்றதுன்னே தெரியல. சங்கீத லோகத்தை மாத்திரமல்ல, அது ஒரு வலிய மனுஷஸ்நேகியும் எல்லா வக்திகளுக்கும் வளர பிரியப்பட்ட ஒரு காயகனுமாயிருந்தோம். കാഴ്ച നഷ്ടപ്പെട്ട ഒരു പ്രൊഫസർക്ക് അദ്ദേഹത്തിൻ്റെ പ്രിയ ഗായകനെ ഒരിക്കലെങ്കിലും ഒന്ന് കാണാൻ അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം അറിഞ്ഞ് എസ് പി ബി അദ്ദേഹത്തെ കാണാനെത്തിയിരുന്നു. കോവിഡ് എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നില ഇത്രത്തോളം ഗുരുതരമാക്കി? എന്തുകൊണ്ട് അത് മരണത്തിൽ കലാശിച്ചു? ഇതിനെക്കുറിച്ച് വിവരിക്കാനായി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായി നമുക്ക് കിംസ് ഹെൽത്തിലെ ഡോക്ടർ ഷാജി പനങ്ങാടനുമായി സംസാരിക്കാം. ഡോക്ടർ, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് ബാധിക്കുന്നത് ശ്വാസകോശത്തിനെയും അതുവഴിയാണ് പല കോംപ്ലിക്കേഷൻസുകളിൽ എത്തുകയും ചെയ്യുന്നത്. ഒന്ന് വിവരിക്കാമോ ഇതിനെക്കുറിച്ച്? കോവിഡ് 19 അപകടസാധ്യത ഉണ്ടാക്കുന്നത് അത് ശ്വാസകോശത്തെ ബാധിക്കുമ്പോഴാണ്. സിവിയറായിട്ടുള്ള കോവിഡ് 19 ന്യൂമോണിയ ഉണ്ടായി, ഒരാളിൻ്റെ ബോഡിയിൽ ഓക്സിനേഷൻ ചെയ്യാൻ പറ്റാത്തതും കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഈ അപകടസാധ്യത ഉണ്ടാകുന്നത്. അതോടൊപ്പം ഓക്സിജൻ ലെവൽ കുറയുന്നതോടുകൂടി ബാക്കി ശരീരത്തിലെ മറ്റ് അവയവങ്ങൾ, കിഡ്നി, ഹൃദയം, ബ്രെയിനിൻ്റെ ഫങ്ഷൻ എല്ലാം ഡാമേജ് ആയിട്ടാണ് ആളിന് അപകടസാധ്യത ഉണ്ടാകുന്നത്. ഇത് പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ അവർക്ക് ഈ എക്മോ സംവിധാനം ഓഫർ ചെയ്യുന്നത്. ഡോക്ടർ, ഇവിടെ നമ്മൾ എസ് പി ബാലസുബ്രഹ്മണ്യം ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന ഒരു വാക്കാണ് എക്മോ എന്നുള്ളത്. അതായത് അദ്ദേഹത്തിന് എക്മോ എന്ന ഉപകരണത്തിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്, അത് അദ്ദേഹം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് എന്നുമാണ് നമ്മൾ കേട്ടത്. അത് എന്താണെന്ന് ഒന്ന് വിവരിക്കാമോ? എക്മോ അഥവാ എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ എന്നത് അതിനൂതനവും വളരെ ഫലപ്രദവുമായ ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ്.
നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം വളരെ മോശമാവുകയും ഒരാളിൻ്റെ ജീവൻ തന്നെ നിലനിർത്താൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് നമ്മൾ ഈ ചികിത്സാരീതി ഓഫർ ചെയ്യുന്നത്. എക്മോ എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ഹാർട്ട് ലങ് മെഷീൻ്റെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം പൂർണ്ണമായി ഈ മെഷീൻ ആണ് നിർവഹിക്കുന്നത്. സാധാരണ ഹാർട്ട് ലങ് മെഷീൻ 8 മുതൽ 10 മണിക്കൂർ വരെ പ്രവർത്തിക്കുന്ന അവസരത്തിൽ ഈ എക്മോ സംവിധാനത്തിലൂടെ നമ്മൾക്ക് ഏകദേശം 1 മാസം വരെ ഒരു രോഗിയുടെ ഹൃദയവും ശ്വാസകോശവും നമുക്ക് പുറമേ നിന്ന് സപ്പോർട്ട് ചെയ്ത് ആളിൻ്റെ ജീവൻ നിലനിർത്താൻ സാധിക്കും. നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോവിഡ് പ്രധാനമായും ബാധിക്കുന്നത് നമ്മുടെ ശ്വാസകോശത്തിനെയാണ്. ശ്വാസകോശത്തിനെ ബാധിച്ചു കഴിയുമ്പോൾ നമ്മുടെ വെൻറ്റിലേറ്റർ സപ്പോർട്ട് കൊടുത്താൽ പോലും പേഷ്യൻറ്റിൻ്റെ ഓക്സിജനേഷൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യാനും പറ്റാത്ത അവസ്ഥയിൽ ആണ് ആൾക്കാർ മരണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിൽ നമുക്ക് എക്മോ മെഷീൻ വഴി ആളിൻ്റെ ലങ്സിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനും പറ്റും. എക്മോയുടെ ഒരു ന്യൂനത എന്താണെന്ന് വെച്ചാൽ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ആ ലങ്സ് റിക്കവർ ചെയ്യുന്നത് വരെ നമുക്ക് ടെമ്പററി ആയിട്ട് സപ്പോർട്ട് ചെയ്യാനാണ് നമ്മൾ എക്മോ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പേഷ്യൻസും അങ്ങനെ തന്നെയാണ്. ഒരു ടെമ്പററി ആയിട്ടുള്ള സിവിയർ ഒരു അസുഖം വരുന്നു, അത് പക്ഷേ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്യും എന്നുള്ള ഉറപ്പുള്ള പേഷ്യൻസിനാണ് നമ്മൾ ഈ എക്മോ സംവിധാനം ഓഫർ ചെയ്യുന്നത്. ഇപ്പോൾ ലങ്സിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് വളരെ സിവിയറായിട്ടുള്ള ന്യൂമോണിയകൾക്കും പിന്നെ ARDS എന്നുള്ള അസുഖത്തിനൊക്കെയാണ് നമ്മൾ യൂഷ്വലി ഈ സിസ്റ്റം ഓഫർ ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ രണ്ടാമത്തെ തരം എക്മോ എന്ന് പറഞ്ഞത് ഹൃദയത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന എക്മോ, അത് നമ്മൾ ഓഫർ ചെയ്യുന്നത് ഹൃദയ സംബന്ധമായ മേജറായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയും അതുമൂലം ഹൃദയത്തിൻ്റെ മസിൽ പേശികൾക്ക് പമ്പിങ് കുറയുകയും ബാക്കിയുള്ള ഓർഗൻസിനെ ഡാമേജ് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു അവസരത്തിലാണ് നമ്മൾ എക്മോ സപ്പോർട്ട് ഓഫർ ചെയ്യുന്നത്. ഡോക്ടർ, ഈ എക്മോ എന്ന് പറയുന്ന മെഷീൻ അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുകൂടെ ഒന്ന് വിശദീകരിക്കാമോ? എക്മോ എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വെച്ചാൽ രണ്ട് വലിയ പൈപ്പ് നമ്മൾ ഹൃദയത്തിൽ നിന്ന് അശുദ്ധ രക്തം പുറമേക്ക് എടുക്കുകയും അത് പുറമേ വച്ച് അതിനെ ഓക്സിജനേറ്റ് ചെയ്യുകയും അതിലെ കാർബൺ ഡയോക്സൈഡ് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ട് പിന്നെ പമ്പ് ചെയ്ത് തിരിച്ച് വീണ്ടും ഹൃദയത്തിൽ അടയ്ക്കുകയും ചെയ്യുകയാണ് ഇതുവഴി ചെയ്യുന്നത്, എക്മോ വഴി ചെയ്യുന്നത്. ഡോക്ടർ, അങ്ങറ്റം നന്ദിയുണ്ട് ഈ ഈ വിലപ്പെട്ട അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നതിന്. SP ബാലസുബ്രഹ്മണ്യം എന്ന അതുല്യ പ്രതിഭയുടെ എന്ന ഗന്ധർവ ഗായകൻ്റെ നഷ്ടം തീരാ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഡോണ്ട് ജസ്റ്റ് സ്റ്റക്ക് വിത്ത് മീ, എന്നിൽ മാത്രം നിൽക്കാതെ ഒട്ടനവധി സംഗീതജ്ഞരുണ്ട്, ഒട്ടനവധി ഗായകരുണ്ട്, അവരുടെയൊക്കെ സംഗീതം നിങ്ങൾ കേൾക്കൂ എന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകരോട് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ മകൻ മരണവാർത്ത അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എഴുതിയ കുറിപ്പിൽ ഇങ്ങനെയാണ് എഴുതിയത്, SPB ബിലോങ്സ് ടു എവറി വൺ, SP ബാലസുബ്രഹ്മണ്യം എല്ലാവർക്കും ഉള്ളതാണ്, അദ്ദേഹത്തിൻ്റെ സംഗീതം ഒരിക്കലും മായുകയുമില്ല, പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ടു. ആ കുടുംബത്തിനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും ഈ തീരാ നഷ്ടം സഹിക്കാനുള്ള ശക്തി ലഭിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ പറഞ്ഞുകൊണ്ട് നമസ്കാരം. Don't get stuck with me. There are so many beautiful singers who are all doing such good job. You patronize them also, give them more opportunities, be with them and don't forget me.